വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൾട്ട് ആൻഡ് പെപ്പർ അപ്പോൾ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പോ കൂടുതൽ സമയം എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോ ടിവിയുടെ മുന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ നല്ല ഫുഡൊക്കെ അടിച്ച് വീട്ടിലിരിക്കുകയാണ് അപ്പോൾ എന്നെ കണ്ടിട്ട് നിങ്ങൾ എന്താ തോന്നുന്നത് നല്ലൊരു യെല്ലോ കളറിലാണ് വന്ന് നിൽക്കുന്നത് ആകെ ഒരു മഞ്ഞ ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ വന്ന് നിൽക്കുകയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബനാന കൊണ്ടൊരു പുഡിംഗ് ആണ് നമ്മളെല്ലാവരും പരീക്ഷണം ചെയ്യുന്നവരാണല്ലോ ഇപ്പം എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ആ കൺമുമ്പിൽ എന്നും തന്നെയുള്ള ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു കിടിലം പുഡിംഗ് ഉണ്ടാക്കിയാലോ ഞാൻ ഈ പുഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്രീം അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കത് പ്രയോജനപ്പെടുകയും ചെയ്യും അപ്പൊ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക നമുക്കിത് എങ്ങനെയാ ചെയ്യുന്നത് കണ്ടു നമ്മുടെ ബനാന കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കുക്കീസ് ആണ് നിങ്ങൾക്ക് കുക്കീസ് ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ബിസ്ക്കറ്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും നല്ലൊരു ബിസ്ക്കറ്റ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്ത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കുക്കീസിന്റെ ബാക്കിയാണിത് അപ്പൊ ഇതിനെ നമുക്കത് ക്രഷ് ചെയ്തെടുക്കണം കുക്കീസിനെ ഇതുപോലെ ജസ്റ്റ് നമ്മൾ ഈ ഇടിക്കുന്ന ഈ സൂത്രത്തിനകത്ത് ഇട്ടിട്ട് രണ്ടും തിരി ഇടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും നോക്കിക്കേ നമുക്ക് ഇതുപോലെ കിട്ടണം ഈ ഒരു അവസ്ഥയിൽ കണ്ട് ഒത്തിരി അങ്ങ് പൊടിയല്ല ഇതിന് കുറച്ച് തരിയുണ്ട് അതുപോലെ തന്നെ കുക്കീസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ചോക്ലേറ്റ്സിന്റെ ആ ചെറിയ ഫ്ലേക്സും ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലതായിരിക്കും കഴിക്കാൻ വേണ്ടി കേട്ടോ അപ്പൊ ഇങ്ങനെ പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കുക ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സ് വറുത്തതാണ് ഞാനിവിടെ കണ്ടല്ലോ നമ്മുടെ കാഷ്യൂ നട്ടും അതുപോലെ തന്നെ പിസ്താഷ്യൂ നട്ട്സും ഇവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പീനട്ട്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഉപയോഗിക്കാൻ ഒരു പ്രശ്നമില്ല ഒന്ന് വറുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അതാണ് ഞാൻ നോക്കിക്കാൻ ഞാൻ ഇതിനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയുടെ ഉണ്ണി ഓക്കെ അപ്പൊ ഉണ്ണി തേണ്ടി ഞാൻ എടുക്കാനുള്ള പരിശ്രമത്തിലാണ് ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോവാം കണ്ടോ ഉണ്ണിച്ചേട്ടനെ ഞാൻ എടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ ആദ്യത്തെ ഉണ്ണി അതുപോലെ കിട്ടി ഓ ഞാൻ മെടിക്കുക ഞാൻ ഭയങ്കര സന്തോഷമായി പോയി ആദ്യത്തെ ഉണ്ണി എടുത്തു കഴിഞ്ഞപ്പോ ഇനി രണ്ടാമത്തെ ഉണ്ണി കിട്ടും എന്നുള്ള പ്രതീക്ഷയില് നോക്കട്ടെ ഓക്കെ അപ്പൊ നമ്മുടെ രണ്ട് ഉണ്ണിമാരും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ജസ്റ്റ് തൊടുമ്പോഴേ അത് പൊട്ടിപ്പൊക്കോളും ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇനിക്ക് ഇച്ചിരി മധുരം വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം അപ്പൊ നമ്മുടെ മുട്ടയും അതുപോലെ തന്നെ ഷുഗറുടെ നന്നായി തന്ന് അലിയിക്കുക കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ നല്ല കളർ അല്ലേ ഈ കളറിനൊരു ഡ്രസ് ഉണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നില്ലേ ഇപ്പം അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ഇനി നമുക്ക് കുറച്ച് പാലിന്റെ ആവശ്യമുണ്ട് ഒരു 1/2 ലിറ്റർ പാലിന്റെ ആവശ്യമുണ്ട് അതിലേക്ക് നമുക്കൊരു 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം ഓക്കെ 1/2 മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം ഞാൻ എന്റെ ചെറിയ പാത്രം മാറ്റി ഇച്ചിരി വലിയ പാത്രം ഒന്ന് എടുത്ത് നമ്മുടെ വിസ്ക് കൊടുത്തു കേട്ടോ നമുക്ക് മാനുവലി ചെയ്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പാലില് നമ്മുടെ മുട്ടയും അതുപോലെ തന്നെ നമ്മുടെ ഷുഗറും എല്ലാം കൂടെ നന്നായിട്ട് അലിഞ്ഞു ചേരണം കേട്ടോ നന്നായിട്ട് മിക്സ് ആവണം ഷുഗറൊക്കെ ഇങ്ങനെ പരല് പോലെ അതിലെല്ലാം നടക്കരുത് അവരെയൊക്കെ നന്നായിട്ട് അലിയിപ്പിക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക ഓക്കെ കണ്ടോ 2 and then 3 ടേബിൾ സ്പൂൺ ആ ഇനി നന്നായിട്ട് നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെനില എസൻസ് ഓക്കെ ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ 500 ml മിൽക്കും 1/2 ലിറ്റർ പാലും ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിനെ ഫ്ലെയിമിലേക്ക് മാറ്റാം മിക്സിനെ നമ്മൾ ഇതേണ്ട് ഫ്ലെയിമിലേക്ക് മാറ്റിയേക്കാണ് തീ താത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ കട്ട പിടിക്കാനൊന്നും അനുവദിക്കരുത് കാരണം കോൺഫ്ലവറും ഒക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഓക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തു ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പശുവിൻ നെയ് ചേർക്കത്തില്ല നമ്മുടെ നാട്ടിലെ നെയ് ചേർത്ത് കൊടുത്താലും മതി ഗീ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ ഇതേ കുറുകി വരുന്നതുകൊണ്ട് എത്ര ഫാസ്റ്റിലാണ് കുറുകി വരുന്നത് നിങ്ങൾ കണ്ടോ എപ്പോഴും കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ ആയിക്കോളും കേട്ടോ ഈ കോൺഫ്ലവർ ഒക്കെ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നമ്മൾ ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത് അടി പിടിക്കും കണ്ടോ ഇങ്ങനെ ഒരു സ്പാച്ചിലാൻ കൊണ്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ നല്ല സുന്ദരമായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട് ഇതിന്റെ കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കിക്കേ ആഹാ എന്താ രസം കണ്ടോ നമുക്കൊരു പാർട്ടികൾക്കോ അല്ല എന്താ പറയണ്ടേ വിസിറ്റേഴ്സ് വരുമ്പോഴൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ ഇനി ഒന്നുമില്ലെങ്കിൽ പോലും വീടുകളിൽ നമുക്ക് ഇപ്പൊ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ആരും എങ്ങും പോകുന്നൊന്നും ഇല്ലല്ലോ ഇങ്ങനെങ്കിലും നമുക്ക് ഓരോ കാര്യങ്ങൾ കുട്ടികളെ കുക്ക് ചെയ്യാനൊക്കെ പഠിപ്പിക്കാം ഒരു രസം ഞാനിപ്പോൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ബട്ടറാണ് ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് അതുപോലെ തന്നെ നെയ്യ് ഉപയോഗിച്ച് കൊടുക്കുക നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക നമ്മൾ പായസത്തിനൊക്കെ ചേർക്കുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ മധുരം ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ആദ്യം 3 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരുന്നത് വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് മധുരം ടേസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ കൈ ഇളക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല അപ്പൊ നോക്കിക്കേ ഇപ്പൊ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ക്രീം എന്താ രസം നോക്കിയേ
എത്ര ക്രീമി ആയിട്ട് വന്നേക്ക് നിങ്ങൾ കണ്ടില്ലേ. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഫ്ലെയിം എല്ലാം കംപ്ലീറ്റ്ലി ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനെന്ന് തണുക്കാൻ അനുവദിക്കാം. ഓക്കേ, ഇനി ഇപ്പോ നമുക്ക് രണ്ട് ബനാന വേണം. ഞാൻ ഇതിനെ കട്ട് ചെയ്യുന്നു കേട്ടോ. നിങ്ങൾക്ക് എത്ര മാത്രം ബനാനയുടെ ആ ഒരു ഫ്ലേവർ വേണോ അതനുസരിച്ച് ചേർക്കുക. ബനാന നല്ല ടേസ്റ്റ് ആണ്, നമ്മുടെ ഈ ക്രീമിന്റെ കൂടെ നല്ല സുന്ദരമായിട്ട് തന്നെ വരും. അപ്പൊ ഇത് ഇതുപോലെ വട്ടത്തിൽ മുറിക്കുക. ഓക്കേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിലൊക്കെ നിങ്ങൾ മുറിച്ചോ കേട്ടോ. ഞാൻ എനിക്ക് ഏറ്റവും ഈസി വേണം ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട്. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്, തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ തിക്ക് ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കസ്റ്റേർഡ് പോലെ തന്നെ. ഇതിനകത്തോടെ ഇപ്പം നമ്മൾ സിംഗിൾ ക്രീം അല്ലെ ഡബിൾ ക്രീം കൂടെ ഒക്കെ ആഡ് ചെയ്താൽ ഇത് പ്രോപ്പർ കസ്റ്റേർഡ് ആയി കണ്ടോ. ഇനി അതൊക്കെ തപ്പി നിങ്ങൾ എല്ലായിടത്തും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെ ഉപയോഗിക്കാൻ എന്ന് വിചാരിച്ചത്. ഇപ്പൊ മനസ്സിലായല്ലോ, ഇത് നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, അതിനെ പറ്റിയൊക്കെ പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ നമുക്കിതൊന്ന് മിക്സ് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മുടെ പുഡിംഗ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കത് കണ്ടു നോക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിന്റെ ഫുൾ ഫോമിൽ എത്തി ഇങ്ങനെ നിൽക്കുവാണ്. ഇനി മിക്സിങ് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്യണമെന്ന് ഒന്നുമില്ല, പക്ഷെ ഞാനൊന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടല്ലോ ബിസ്ക്കറ്റ് ക്രംസ്, നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നത്. അതിലേക്ക് നമ്മൾ നമ്മുടെ നട്ട്സ് അതായത് വറുത്ത് പൊടിച്ച് പൊടിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ക്രഷ് ചെയ്തേക്കുന്നത് ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാൽ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ വരും എന്നുള്ളത് നോക്കിയേ. ബിസ്ക്കറ്റിന്റെ ക്രംസും നമ്മുടെ നട്ട്സിന്റെ, അത് നമ്മൾ മിക്സ് നട്ട്സ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇതിലേക്ക് മുന്തിരി റൈസിൻസോ നമുക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ഉണക്ക മുന്തിരി ഒക്കെ നമ്മൾ പറയത്തില്ല, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യണം ചെയ്യാം. ഇനി ഫ്രൂട്ട്സ്, ഈന്തപ്പഴം, ഡേറ്റ്സ് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, ഇനി ആദ്യം ഞാൻ നമ്മുടെ മിക്സിനെ കുറച്ച് തേണ്ട ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു എന്താ പറയുന്നത്, ഒരു രണ്ട് പേർ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ബൗളാണ് എടുത്തേക്കുന്നത്. വേണോ ഒരാൾക്ക് വേണമെങ്കിലും കഴിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പുഡിങ്ങിന്റെ ചെറിയ ബൗൾസ് ഇല്ലേ അതിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ചെറുതായിട്ട് ഇതിനകത്ത് അടിഭാഗത്ത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബനാന. അപ്പൊ നമ്മുടെ ബനാനയെ നമുക്കൊന്ന് മാന്യമായിട്ട് നമുക്ക് അവനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ സൈഡില് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാൻ പോവാണ് റൗണ്ട് ആയിട്ട്. അപ്പൊ നല്ല രസമായിരിക്കും, കാണാനും ഭംഗിയായിരിക്കും നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴേക്ക്, കാരണം ഇതൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബൗളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് പുഡിങ്ങിന്റെ കൊച്ചു കൊച്ചു ബൗൾസും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾക്ക് പാർട്ടികൾക്കൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ. നല്ല രസമല്ലേ, കാണാനും നല്ല ഭംഗിയായിരിക്കും, ടേസ്റ്റും സൂപ്പറാണ്. അപ്പൊ നമ്മുടെ ക്രംസ് അകത്തും പുറത്ത് നമ്മൾ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ഈ ക്രംസ്, നമ്മുടെ ഈ മിക്സ് നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അതുപോലെ തന്നെ ചെയ്യുക. ഇന്നലെ നമ്മൾ കണ്ടേ അല്ലേ ഉള്ളൂ എല്ലാരും. ചിലര് പറയുന്നില്ല സുരേഷിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു, അതെന്താന്ന് എനിക്കറിയത്തില്ല. വീഡിയോ കാണാനായിട്ടാണോ? ആ അതെ, എനിക്കെന്താ മനസ്സിലാവട്ടെ. അപ്പൊ എന്തായാലും ഇന്നുണ്ടാക്കി പുട്ടിക്ക് വളരെ എളുപ്പമല്ലേ, നിങ്ങക്ക് മനസ്സിലായില്ലേ. എന്തായാലും രസം നിങ്ങൾക്ക് കാണാൻ തന്നെ, എനിക്കവിടെ വെയിറ്റ് ചെയ്യാൻ പയ്യ. എനിക്ക് ബനാന നല്ല ഇഷ്ടമാണ്, ബനാനയുടെ കോമ്പിനേഷൻ എന്ത് ടേസ്റ്റ് അല്ലെ. നമ്മള് ബനാനക്കകത്ത് കുറച്ച് ഐസ്ക്രീം ആഡ് ചെയ്ത് കഴിച്ചാൽ പോലും നല്ല ടേസ്റ്റ്, ഇഷ്ടല്ലേ. അതുപോലെ തന്നെ ഇതിനകത്ത് ക്രീം നിങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് ഫ്രൂട്ട്സ് എല്ലാം കൂടെ അരിഞ്ഞിട്ട് അതിന്റെ മുകളിലേക്ക് ഈ ക്രീം ഒഴിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ടെൻഷൻ അടിച്ചാലും എന്റെ പണി എന്നറിയോ, തിന്നോണ്ടിരിക്കുക. അങ്ങനെ എന്റെ പോലെ അസുഖം ആരെങ്കിലും ഉണ്ടോ ഒന്ന് പറയണേ. എനിക്ക് സുരേഷ് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാ നമുക്ക് കൊടുക്കാം അല്ലേ. ഞാൻ കഴിക്കണോ? എനിക്ക് പൊതുവെ ക്രീമി ആയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ കടിച്ചു പറിക്കാനൊക്കെ വേണം, അതാണ് എനിക്ക് ഇഷ്ടം. ഇതിന്റെ അകത്ത് ഈ നട്ട്സ് ഉള്ളത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പറാണ്. പിന്നെ ബനാനയുടെ ഒരു കഷ്ണം, ക്രീമിന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ എന്തായാലും ടേസ്റ്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞോണ്ടേ, ഒന്നുകൂടെ മറന്നു പോയിരുന്നു അല്ലല്ലേ. അതുപോലെ തന്നെ ബിസ്ക്കറ്റിന്റെ ആ ഒരു കുക്കീസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്തേക്കുന്നത്. കുക്കീസിന്റെ പറ്റി ഞാനത് കഴിച്ചു നോക്കട്ടെ, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നിങ്ങക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടോ? അപ്പൊ എല്ലാരും വാ വിളിച്ചോളൂ, ഇതാ ഞാൻ കഴിക്കാവേ. സൂപ്പർ അല്ലേ,
വീട്ടിൽ മക്കളെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാലേ എപ്പോഴും പറയുന്നതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ നാളെ തന്നെ കാണാം. ഇതുവരെയ്ക്കും താങ്ക് യു ബൈ.